മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ്സിയുമായുള്ള മത്സരത്തിന് മുന്നോടിയായി നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവൻ മുക്കാമാനവിക്ക് സന്ദീപ് സിംഗിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് സന്തോഷം നൽകുന്ന വാക്കുകൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ സന്ദീപ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിൽക്കുന്ന ഫോട്ടോസുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ താരം വളരെ പെട്ടെന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് ഷോയിൽ ഇവാൻ സന്ദീപ് സിംഗ് തിരിച്ചുവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്രകാരമാണ്: സന്ദീപിൻ്റെ ശസ്ത്രക്രിയ വളരെ സുഖകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ താരം തിരിച്ചു വന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജിമ്മിൽ വർക്കൗട്ടിൻ്റെ കാര്യവുമായി താരം ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചുവരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതെന്നാണ് ഇവാൻ മുക്കാമാനവിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ജിമ്മിൽ സുഖം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇവൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിൽക്കുന്ന സന്ദീപ് സിംഗിൻ്റെ ഫോട്ടോകളെല്ലാം പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം സന്ദീപ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം തന്നെയാണ്. നിലവിൽ സന്ദീപ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാ മത്സരവും കളിച്ചിട്ടുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിനായി ഒരു ഗോളും താരം സ്കോർ ചെയ്തിട്ടുണ്ട്. ഏതായാലും സന്ദീപ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടുപോകുന്നതിനിടയിലാണ് താരത്തിന് ഇങ്ങനെ ഒരു ഇഞ്ചറി പറ്റുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചുവരുമെന്നൊക്കെയാണ് ഇവാൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.